ഒന്ന് രാജാക്കന്മാർ അധ്യായം 12. രാജ്യം വിഭജിക്കപ്പെടുന്നു. ഇസ്രായേൽ ജനം തന്നെ രാജാവാക്കുന്നതിന് ഷെക്കെമിൽ സമ്മേളിച്ചതിനാൽ റെഹോബോവാം അവിടെ വന്നു. നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇത് കേട്ടയുടനെ ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തി. സോളമൻ രാജാവിൽ നിന്ന് ഓടിയൊളിച്ച അവൻ ഇതുവരെ ഈജിപ്തിലായിരുന്നു. ഇസ്രായേൽ ജനം അവനെ ആളയച്ചു വരുത്തി. ജെറോബോവാമും ഇസ്രായേൽ ജനവും റെഹോബോവാമിൻ്റെ അടുത്തു വന്ന് പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചത് ഭാരമേറിയ നുകമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വച്ച നുകത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം, ഞങ്ങൾ അങ്ങയെ സേവിക്കാം. അവൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പോകുവിൻ, 3 ദിവസം കഴിഞ്ഞു വരുവിൻ. ജനം മടങ്ങിപ്പോയി. റെഹോബോവാം തൻ്റെ പിതാവായ സോളമൻ രാജാവിൻ്റെ വൃദ്ധരായ ഉപദേശകരോട് ആലോചിച്ചു, ജനത്തിന് എന്ത് ഉത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അങ്ങ് അവർക്ക് വഴങ്ങി അവരെ സേവിക്കുകയും അവർക്ക് ദയാപൂർവം മറുപടി നൽകുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. മുതിർന്നവരുടെ ഉപദേശം നിരസിച്ച് അവൻ തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തികളായ യുവാക്കന്മാരോട് ആലോചിച്ചു. അവൻ അവരോട് ചോദിച്ചു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ച നുകം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്തു മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവനോടൊപ്പം വളർന്നു വന്ന ആ യുവാക്കൾ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുകത്തിൻ്റെ ഭാരം കൂട്ടി, അങ്ങ് അത് കുറച്ചു തരണം എന്ന് പറഞ്ഞ് ഈ ജനത്തോട് പറയുക, എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണ്. അവൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചു, ഞാൻ മുൾചാട്ട കൊണ്ട് അടിക്കും. രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജെറോബോവാമും ജനവും 3 ദിവസം റെഹോബോവാമിൻ്റെ അടുക്കൽ വന്നു. മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി സംസാരിച്ചു. യുവാക്കളുടെ ഉപദേശമനുസരിച്ച് അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുകം വെച്ചു, ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും. എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചു, ഞാൻ മുൾചാട്ട കൊണ്ട് അടിക്കും. രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിൻ്റെ മകനായ ജെറോബോവാമിനോട് ഷീലോന്യനായ അഹിയാ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തത് നിറവേറുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്നു കണ്ട് ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്ക് എന്തു ബന്ധം? ജെസ്സെയുടെ പുത്രനിൽ ഞങ്ങൾക്കെന്ത് അവകാശം? ഇസ്രായേലെ, കൂടാരങ്ങളിലേക്ക് മടങ്ങുക. ദാവീദെ, നീ നിന്റെ കുടുംബം നോക്കിക്കൊള്ളുക. അനന്തരം ഇസ്രായേൽ ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. റെഹോബോവാം യൂദാ നഗരങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ വാഴ്ച നടത്തി. അവൻ അടിമവേലകളുടെ മേൽനോട്ടക്കാരനായ അദോറാമിനെ ഇസ്രായേലിലേക്ക് അയച്ചു. ഇസ്രായേൽ ജനം അവനെ കല്ലെറിഞ്ഞുകൊന്നു. ജെറുസലേമിലേക്ക് പലായനം ചെയ്യാൻ റെഹോബോവാം രാജാവ് അതിവേഗം തൻ്റെ രഥത്തിൽ കയറി. അങ്ങനെ ഇസ്രായേൽ ദാവീദിൻ്റെ ഭവനത്തോട് ഇന്നും കലഹത്തിലാണ്. ജെറോബോവാം മടങ്ങി വന്നെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ഒരുമിച്ചുകൂടി. അവനെ വരുത്തി ഇസ്രായേലിൻ്റെ രാജാവാക്കി. യൂദായുടെ ഗോത്രമൊഴികെ മറ്റൊന്നും ദാവീദിൻ്റെ ഭവനത്തെ അനുഗമിച്ചില്ല. സോളമൻ്റെ പുത്രൻ റെഹോബോവാം ജെറുസലേമിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ യൂദായുടെയും ബഞ്ചമിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് യുദ്ധവീരന്മാരായ 180,000 പേരെ ശേഖരിച്ചു. എന്നാൽ പ്രവാചകനായ ഷെമായയോട് ദൈവം അരുളി ചെയ്തു, യൂദായിലെ രാജാവും സോളമൻ്റെ മകനുമായ റെഹോബോവാമിനോടും യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഭവനങ്ങളോടും മറ്റു ജനത്തോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ മുൻപോട്ട് പോകരുത്. നിങ്ങളുടെ സഹോദരരായ ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യരുത്. വീടുകളിലേക്ക് മടങ്ങുവിൻ. ഞാനാണ് ഇത് പറയുന്നത്. കർത്താവിൻ്റെ വാക്ക് കേട്ട് അവർ മടങ്ങിപ്പോയി. ജെറോബോവാം കർത്താവിൽ നിന്ന് അകലുന്നു. ജെറോബോവാം എഫ്രായിം മലനാട്ടിൽ ഷെക്കെം ബലിഷ്ഠമാക്കി അവിടെ വസിച്ചു. പിന്നീട് അവിടെ നിന്ന് പോയി പെനുവേലും ബലിഷ്ഠമാക്കി. അവൻ ആത്മഗതം ചെയ്തു. ദാവീദിൻ്റെ ഭവനത്തിലേക്ക് രാജ്യം തിരികെ പോകും.
ഈ ജനം ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ബലിയർപ്പിക്കാൻ പോയാൽ യൂദാ രാജാവായ റഹോബോവാമിൻ്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും അവർ എന്നെ വധിച്ചതിനു ശേഷം അവനെ അനുഗമിക്കുകയും ചെയ്യും. അതിനാൽ രാജാവ് ഒരു ഉപായം കണ്ടുപിടിച്ചു. സ്വർണം കൊണ്ട് രണ്ട് കാളക്കുട്ടികളെ നിർമ്മിച്ചിട്ട് അവൻ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിലേക്ക് പോകേണ്ട, ഇസ്രായേൽ ജനമേ, ഇതാ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ. അവൻ അവയിലൊന്നിനെ ബദേലിലും ഒന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഇത് പാപമായി തീർന്നു. ബദേലിലെയും ദാനിലെയും പ്രതിഷ്ഠകളുടെ അടുത്തേക്ക് ജനം പോയിക്കൊണ്ടിരുന്നു. അവൻ പൂജാഗിരികൾ ഉണ്ടാക്കി ലേവി ഗോത്രത്തിൽപ്പെടാത്തവരെ പുരോഹിതന്മാരാക്കി. യൂദായിൽ ആഘോഷിച്ചിരുന്ന തിരുനാളിന് തുല്യമായി ജെറോബോവാം 8-ാം മാസം 15-ാം ദിവസം ഒരു ഉത്സവം ഏർപ്പെടുത്തി. ബലിപീഠത്തിൽ അവൻ ബലികളർപ്പിച്ചു. താൻ നിർമ്മിച്ച കാളക്കുട്ടികൾക്ക് ബദേലിൽ അവൻ ഇപ്രകാരം ബലിയർപ്പിച്ചു. പൂജാഗിരികളിൽ നിയമിച്ചിരുന്ന പുരോഹിതന്മാരെ ബദേലിൽ നിയമിച്ചു. അവൻ 8-ാം മാസം 15-ാം ദിവസം സ്വാഭിഷ്ടപ്രകാരം നിശ്ചയിച്ച ദിവസം ജനത്തിന് ഒരു ഉത്സവം ഏർപ്പെടുത്തുകയും ബദേലിൽ താൻ പണിയിച്ച ബലിപീഠത്തിൽ ധൂപാർച്ചന നടത്തുന്നതിന് ചെല്ലുകയും ചെയ്തു.